ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗജന്യമായി ചികിത്സയും അതിനുശേഷം മരുന്നും ലഭ്യമാക്കുന്ന രാജ്യവ്യാപകമായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഭീഷണിയായിരിക്കുന്ന കോവിഡ് രോഗത്തിനുള്ള ചികിത്സയും ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് നേടാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികൾ, വായ്പാ സഹായങ്ങൾ, മറ്റ് സഹായങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കോവിഡ് വ്യാപനത്തിൻ്റെ രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ദിവസേന കൂടിക്കൂടി വരികയാണ്. ഹോസ്പിറ്റലുകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനാൽ കോവിഡ് അല്ലാത്ത അസുഖങ്ങൾ ഉള്ളവർക്കും ഇപ്പോൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനും ഒരു പരിഹാരമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലുള്ള e-Sanjeevani OPD എന്ന ചികിത്സാ പദ്ധതി വന്നിട്ടുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും e-Sanjeevani OPD അവൈലബിൾ ആണ്. കേരളത്തിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണിത്. ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ നിങ്ങൾക്ക് ഡോക്ടറുമായി നിങ്ങളുടെ രോഗവിവരങ്ങൾ പങ്കുവച്ച് വീട്ടിലിരുന്ന് തന്നെ ചികിത്സ തേടാവുന്നതാണ്. പൂർണ്ണമായും സൗജന്യമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടെലിമെഡിസിൻ സിസ്റ്റമാണിത്. ഇതിലൂടെ നിങ്ങൾക്ക് ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നിങ്ങളുടെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ വിദഗ്ധരായ ഗവൺമെൻറ് ഡോക്ടർമാരെയും മറ്റ് സ്പെഷ്യാലിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരുമായും വീഡിയോ കോൺഫറൻസിലൂടെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രോഗവിവരങ്ങളും മുൻകാല ചികിത്സാ വിവരങ്ങളും കൈമാറി മെഡിസിൻ വാങ്ങുവാനും കഴിയുന്നതാണ്. നിങ്ങൾ സ്ഥിരം രോഗിയോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗമുള്ളയാളോ, അതിനാൽ തന്നെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലോ ഹോസ്പിറ്റലിൽ പോകുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്കും ഈ സർവീസ് ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. മറ്റ് രോഗങ്ങൾക്ക് പുറമേ ക്വാറന്റീനിൽ കഴിയുന്നവർക്കും അതോടൊപ്പം കോവിഡ് ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്കും e-Sanjeevaniയെ ചികിത്സയ്ക്കും മറ്റ് നിർദ്ദേശങ്ങൾക്കായും ആശ്രയിക്കാവുന്നതാണ്. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ കൂടാതെ e-Sanjeevaniയിൽ കോവിഡ് 19 ക്ലിനിക്കുകളുടെ സേവനവും ലഭ്യമാണ്. ആരോഗ്യവകുപ്പിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകുന്ന സ്പെഷ്യാലിറ്റി OPകൾ വിവിധ ജില്ലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. സൈക്യാട്രി, ശിശുരോഗ വിഭാഗം, ഹൃദ്രോഗ വിഭാഗം, ഗൈനക്കോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി OP സേവനങ്ങൾ ഇത്തരത്തിൽ നൽകുന്നുണ്ട്. MCC തലശ്ശേരി, RCC തിരുവനന്തപുരം, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, ഇംഹാൻസ് കോഴിക്കോട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് തിരുവനന്തപുരം തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തങ്ങളായ വിവിധ പൊതുമേഖലാ ആരോഗ്യ സ്ഥാപനങ്ങളുടെ OPകൾ e-Sanjeevani വഴിയും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 63,000 കൺസൾട്ടേഷനുകൾ e-Sanjeevaniയിലൂടെ പൂർത്തിയാക്കി കഴിഞ്ഞു. 6:49 സമയമാണ് ഒരു പരിശോധനയ്ക്കായി മാത്രം ശരാശരി ചിലവിടുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് ടെലിമെഡിസിൻ OP പ്രവർത്തിക്കുക. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആവശ്യമുള്ളവരെ അതാത് വിഭാഗങ്ങളിലേക്ക് റഫർ ചെയ്യുന്നു. നവജാത ശിശു വിഭാഗം OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 1 വരെ ആയിരിക്കും. സൈക്യാട്രി OP തിങ്കൾ മുതൽ വെള്ളി വരെ 9 മുതൽ 1 വരെയും പോസ്റ്റ് കോവിഡ് OP എല്ലാ ദിവസവും 9 മുതൽ 5 വരെയും ആയിരിക്കും. DEIC OP തിങ്കൾ മുതൽ വെള്ളി വരെ 10 മുതൽ 4 വരെയും കൗമാര ക്ലിനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 10 മുതൽ 4 വരെയും ആയിരിക്കും. e-Sanjeevaniയിലൂടെ ഡോക്ടറെ കാണുന്നതിനായി സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് e-Sanjeevani OPD.in Kerala എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പേരും ഫോൺ നമ്പറും നൽകിയ ശേഷം ഫോണിൽ ലഭിക്കുന്ന OTP കൂടി നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനോടൊപ്പം മുൻ ചികിത്സാരേഖകളും ആവശ്യമെങ്കിൽ സമർപ്പിക്കാം. ഇതിനുശേഷം പേഷ്യൻ്റ് ഐഡിയും ടോക്കൺ നമ്പറും ലഭിക്കും. തുടർന്ന് മൊബൈൽ നമ്പറും ടോക്കൺ നമ്പറും രേഖപ്പെടുത്തി പേഷ്യൻ്റ് ക്യൂയിൽ പ്രവേശിക്കുക. കോൾ നൗ ബട്ടൺ അമർത്തുന്നതോടെ ഡോക്ടറെ കാണുവാൻ കഴിയും. കൺസൾട്ടേഷന് ശേഷം e-Sanjeevaniയിലൂടെ ലഭിക്കുന്ന കുറിപ്പടി തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ കാണിച്ചാൽ ലഭ്യമായ മരുന്നുകളും അതുപോലെ തന്നെ പരിശോധനകളും സൗജന്യമായി തന്നെ ലഭിക്കും. e-Sanjeevani നിർദ്ദേശിച്ച മരുന്നുകൾ 24 വാങ്ങുക. 24 ശേഷം മരുന്നുകൾ സൗജന്യമായി ലഭിക്കില്ല. സംശയങ്ങൾക്ക് ദിശ 1056 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
സാങ്കേതിക തികവ് കൊണ്ടും അതോടൊപ്പം പ്രവർത്തന മികവ് കൊണ്ടും ഇ സഞ്ജീവനിക്ക് വലിയ ജനപ്രീതിയാണ് ലഭിക്കുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.